നിങ്ങളുടെ വേദിയിൽ പായം വിരിക്കുന്ന മനോഹരമായ ചടങ്ങാണ് നടക്കുന്നത്. മുകളിൽ സിംഹാസന പ്രതീകമായ പീഠം അഥവാ കൊരണ്ടി സജ്ജീകരിക്കും. ശേഷം പീഠത്തിന് മുകളിൽ അടുത്തതായി നടക്കുന്നത് അതിനുള്ള അവകാശികളായ വിവിധ സബി ചേച്ചി എന്നിവരെ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ വെള്ള വിരിക്കുന്ന ചടങ്ങിലേക്ക്. വെള്ളവിരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ വീണ്ടും നടക്കുന്നത്. ഇതിനിപ്പോൾ പരിസ്ഥിതിയുടെ പ്രത്യേകമായ വെള്ളവിരിക്കുന്ന മനോഹരമായ ചടങ്ങാണ് ഇപ്പോൾ വീണ്ടും നടക്കുന്നത്. ശേഷം വേദിയിൽ കത്തിച്ച കോൾവിളക്കാണ് സജ്ജീകരിക്കുന്നത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നിലൂടെ ചരിക്കുന്നവരെങ്കിലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നുള്ള ചെയ്ത ഈശോ മിശിഹായുടെ സജീവ സാന്നിധ്യം ഇന്നേ ദിവസം ഈ ചടങ്ങിനോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കത്തിച്ച കോൾവിളക്ക് സജ്ജീകരിക്കുന്നു. ശേഷം വേദിയിൽ മൈലാഞ്ചി ചടങ്ങിനായി ആവശ്യമായ മൈലാഞ്ചി അരച്ചിരുന്നു. വേദിയിലേക്ക് സ്വാമി എന്റെ സ്നേഹപൂർവ്വതയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മണർക്കോലം ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ മണർക്കോലം കാത്തിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ നമ്മുടെ എഴുന്നേറ്റ് നിൽക്കാം. ക്രമേയ സമത നല്ല ഭാര്യയും അമ്മയുമായി തീരുവാനുള്ള കൃപ ഇവൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അമ്മയും മാതാവേ നിന്റെ ദീർഘമാരനോട് ഈ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ആമേൻ. നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ഇക്കുംഭാഗ സമുദായം ഇതൊരു മതാത്മക പ്രതീകമാണ്. ആദി മാതാവായ ഹവ്വ വിളക്കപ്പെട്ട വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു, കരങ്ങൾ കൊണ്ട് കനി പറയുകയും ചെയ്തു. തന്മൂലം
മാറാനും ചെയ്തിലോകിലെപ്പോ നിറവേറി എരിവം കൂടങ്ങളെല്ലാം ഭൂമി മേലൊരേണം ഒരു മായുടകൾ പെരുമാ കണ്ടു കണ്ണി മൺ പിടിച്ച് പിടിച്ച കടുവിളക്കം നേടി Thank you.
ലാഞ്ചൊക്കെ അടിച്ചു പൊളിച്ചതേ. അടുത്തത് നമ്മുടെ എച്ച്പാട് കൊടുക്കുന്ന രണ്ടാമത്തെ ലിയാമുള്ള എൻട്രി. അതിനുവേണ്ടി ഞങ്ങളുടെ വക ഒരു സർപ്രൈസ്. എങ്ങനെയുണ്ട് ഈ ടീഷർട്ട്? പൊളിച്ചോ?
I
അങ്ങനെ നമ്മുടെ മൈലാഞ്ചിയും ഡി ജെ ഒക്കെ അടിച്ച് പൊളിച്ച് ഇനി നമ്മുടെ അടുത്ത പരിപാടി കല്യാണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പുറകെ വരാം. അതുവരെയും ബൈ ബൈ.